പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച ദിനത്തിലെ ബലിയർപ്പണത്തിനൊക്കെ ശേഷം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ അന്തോണിസ് പുണ്യാളന്റെ വലിയൊരു പ്രബോധനമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിനം അന്തോണിസ് പുണ്യാളന് സമർപ്പിതമാണ്. അപ്പൊ ഇന്ന് ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് അതിനായിട്ട് ഒരുക്കത്തിന്റെ ഒരു ഭാഗമായിട്ട് വിശുദ്ധ അന്തോണിസിന്റെ വലിയൊരു പ്രബോധനമാണ് സഹോദരങ്ങളെ ശരിക്കും ഇന്നത്തെ ശുശ്രൂഷയിൽ നാം ധ്യാനിക്കുന്നത്. അദ്ദേഹം ദൈവജനത്തെ ഉത്ബോധിപ്പിക്കുന്നത് എങ്ങനെയാണ്? നാം പ്രാർത്ഥിക്കുകയും പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ പിശാചന് നമ്മെ ഭയമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ പിശാചന് ശരിക്കും ഭയമാണ്. എന്നാൽ നാം കുരിശടയാളം വരയ്ക്കുമ്പോൾ അവൻ നമ്മിൽ നിന്ന് ഓടിയകലും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പിശാചന് നമ്മൾ ഭയമുണ്ടെങ്കിലും, എന്നാൽ സഹോദരങ്ങളെ, ശരിക്കും കുരിശടയാളം വരച്ച് എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, പിശാച് നമ്മിൽ നിന്ന് ഓടി അകലുന്നു എന്നാണ് പാതുവായിലെ വലിയ മഹാവിശുദ്ധനായ വിശുദ്ധ അന്തോണീസ് ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. അത് ശരിയല്ല സഹോദരങ്ങളെ. കാരണം യോഹന്നാന്റെ സുവിശേഷ പ്രകാരം യേശു മഹത്വീകരിക്കപ്പെടുന്നത് കുരിശിലാണ്. കുരിശിലാണ് സ്വർഗം ലോകത്തെ യേശു നമുക്ക് രക്ഷ നൽകുന്നത്. ഹല്ലേലൂയ. കുരിശിലൂടെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളിലെ, പ്രതികൂലങ്ങളിലെ, രോഗങ്ങളിലെ, കഷ്ടനഷ്ടങ്ങളിലെ, പ്രത്യേകിച്ച് ആത്മീയ മരവിപ്പിലെ, പ്രലോഭനങ്ങളുടെ നടുവിലെ സഹോദരങ്ങളെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മളതിനെ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കിയ പ്രിയ സഹോദരങ്ങളെ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബെനഡിക്ട് പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായ ക്രിസ്തീയ പ്രാർത്ഥന ചിഹ്നമാണ് കുരിശടയാളം. ഹല്ലേലൂയ. ഈ കുരിശടയാളത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാം. ഇത് യാന്ത്രികമായിട്ടല്ല, ബോധപൂർവം നമുക്ക് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളൊക്കെ നമുക്ക് കുരിശടയാളം വരയ്ക്കാം. നമ്മുടെ പൂർവീകരൊക്കെ പറയില്ലേ, എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരച്ച് എഴുന്നേൽക്കാൻ പറയില്ലേ സഹോദരങ്ങൾ? ബോധപൂർവം നമുക്ക് കുരിശടയാളം വരയ്ക്കാം. ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷ കുരിശടയാളം വരച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.